ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു കൊച്ചു വീട്ടിൽ. പുതിയൊരു ട്രാവൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ആരും പോകാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലവും എന്നാൽ നമ്മൾ മസ്റ്റായിട്ട് പോകേണ്ടതുമായ ഒരു സ്ഥലമാണ്. ഇന്ന് നവംബർ 2, എല്ലാ മരിച്ചവരുടെയും തിരുനാൾ ദിവസമാണിന്ന്. ഞങ്ങൾ താമസിക്കുന്ന സവോണയിൽ ഇവിടെ ഒരു വലിയൊരു സിമിത്തേരിയുണ്ട്. നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. കാണുമ്പോൾ ഒരു കോളേജിൻ്റെ അന്തരീക്ഷം പോലെ, 3 നിലയുള്ള ഒരു കോളേജിൻ്റെ അന്തരീക്ഷം പോലെയൊക്കെ തോന്നുമെങ്കിലും ഇത് വലിയൊരു സിമിത്തേരിയാണ്. ഇവിടുത്തെ ടോട്ടൽ പോപ്പുലേഷൻ ഇപ്പോൾ 2019 ഇപ്പോഴത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 61,000. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സകല ആൾക്കാരെയും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഇതിവിടെ ഉണ്ടാക്കിയപ്പോൾ മുതൽ ഉള്ള സമയത്ത് ഉള്ള മരിച്ചു പോകുന്ന എല്ലാവരെയും കൊണ്ട് അടക്കുന്ന ഏക സ്ഥലം ഇവിടെയാണ്. പിന്നെ ചില ചെറിയ ചെറിയ സിമിത്തേരികളുണ്ടെങ്കിൽ പോലും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ സിമിത്തേരി ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്കും വലുതാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇന്ന് നവംബർ 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരിച്ച എല്ലാവരുടെയും തിരുനാളായതുകൊണ്ട് തന്നെ എല്ലാവരും ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ട് വന്ന് അവരവരുടെ ബന്ധുമിത്രാദികളുടെ ശവകുടീരങ്ങളിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ വളരെ മനോഹരമാക്കുകയും ചെയ്യും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനകത്ത് ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കാനില്ല. ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ടോപ്പിക്കാണ്, എങ്കിലും വളരെ സുന്ദരമാണ് ഇവിടുത്തെ സിമിത്തേരികൾ കാണുവാനും അതുപോലെ തന്നെ അവർ അലങ്കരിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ മാർബിൾ കൊണ്ട് പല കലാവിരുതുകൾ ചെയ്തിരിക്കുന്നു ഒക്കെ കാണാൻ വളരെ രസമാണ്. നമുക്കിവിടെ നിന്ന് പൂക്കളും അതുപോലെ തന്നെ തിരികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. തിരികൾ നാച്ചുറലായിട്ടുള്ള തിരികളുണ്ട്, അതുപോലെ തന്നെ ബാറ്ററി ഇട്ട് തെളിക്കുന്ന തിരികളുണ്ട്. 4 മാസം വരെയൊക്കെ ബാറ്ററി ഇട്ട് തെളിയിക്കാൻ പറ്റുന്ന തിരികൾ ഇവിടെ ലഭ്യമാണ്. പിന്നെ പൂക്കൾ, ഫ്രഷ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളും നമുക്കിവിടെ മേടിക്കാൻ സാധിക്കും. മണ്ണിൽ കുഴിച്ചു വെക്കാൻ പറ്റുന്ന പൂക്കളും ഇവിടെയുണ്ട്. ഇവിടെ 2 രീതിയിലാണ് മരിച്ചുപോയവരെ മറവ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇലക്ട്രിക് ശ്മശാനങ്ങളിൽ കൊണ്ടുപോകും, ഇവിടെ അതിന് പറയുന്നത് ക്രെമാര ചെയ്യുക എന്നുള്ളതാണ്. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വലിയ സിമിത്തേരികളിൽ കൊണ്ടുവന്ന് ഇത് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ ഓൾട്ടിൽ വെക്കുകയോ ചെയ്യും. ഈ ഒരു പോർഷൻ എന്നുള്ളത് മരിച്ചുപോയിട്ടുള്ള കുഞ്ഞു പിള്ളേരെ അടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുഞ്ഞു പിള്ളേരുടെ കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ കാറ്റാടികളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഇവിടുത്തെ ഗ്രേറ്റ് വാറിൻ്റെ സമയത്ത് അന്ന് മരിച്ചു പോയിട്ടുള്ള ബ്രിട്ടീഷ് കുട്ടികളെ മുഴുവൻ ഒരുമിച്ച് അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. മണ്ണിൽ കുഴിച്ചിടുന്നതിനാണ് ഏറ്റവും കുറവ് പൈസ ഉള്ളത്. അതിന് ഏകദേശം 1 മീറ്ററിന് 1,600 രൂപ, 1,650 രൂപ ആണ് 1 മീറ്ററിന് നമുക്ക് ചിലവാകുന്നത്. അപ്പോൾ നമുക്ക് എന്തോരം സ്പേസ് നമ്മൾ ഓക്കുപ്പയർ ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് നമ്മൾ പൈസ നമ്മൾ ഇവിടുത്തെ പഞ്ചായത്തിൽ അടയ്ക്കണം. പഞ്ചായത്താണ് ഇതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ മാനേജ് ചെയ്യുന്നത്. പിന്നെയുള്ളത് നമുക്ക് ഫാമിലി ആയിട്ടുള്ള ഒരു തോമ്പ നമുക്കെടുക്കാം. അതിന് 99 വർഷമാണ് കാലാവധി. നമ്മൾ പേ ചെയ്യുന്ന പൈസ 99 വർഷത്തേക്കാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ നിരക്ക് എന്ന് പറയുന്നത് 48,818 രൂപ. വോൾട്ടിനാണെന്നുണ്ടെങ്കിൽ 4,000 മുതൽ 4,600 രൂപ വരെയാണ് അതിൻ്റെ. ഈ കാണുന്നത് വോൾട്ട് അല്ല, ഇത് ലൊക്കാലി ഓസാറിയോ അല്ലെങ്കിൽ ലൊക്കാലി ചേനരി എന്ന് പറയുന്നതാണ്. ഇതിന് ഒരു കള്ളിക്ക് 250 മുതൽ 425 രൂപ വരെയാണ് ഇതിൻ്റെ റേറ്റ്. നമുക്ക് ഇതിനെല്ലാത്തിനും കാലാവധി ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ 99 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി തോമ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അതിനകത്തുനിന്ന് അവശിഷ്ടങ്ങൾ എടുത്ത് നമ്മൾ ഈ പറയുന്ന ലൊക്കാലി ഓസാറിയാലോ അല്ലെങ്കിൽ ലൊക്കാലി ചേനലിലോ കൊണ്ടുവെക്കണം. ഇനി അതല്ല, നമുക്കിത് പിന്നെയും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഈ സെയിം പൈസ ആദ്യമേ മുടക്കി 48,000 രൂപ തന്നെ നമുക്ക് പിന്നെയും മുടക്കേണ്ടതായിട്ട് വരും. മുഴുവൻ മുടക്കേണ്ട, അതിൻ്റെ 80% എന്നുള്ളതാണ് ഇവർ സൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് വോൾട്ടും
ഓട്ടിനും 4,000-4,600 രൂപ അടുത്തും ഇത് ആവശ്യക്കാർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമുക്ക് 30 വർഷം കഴിയുമ്പോഴത്തേക്കും അത് റിന്യൂ അത് പുതുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ റേറ്റിൻ്റെ 80% കൊടുത്ത് നമുക്കത് നമുക്ക് പുതുക്കി നമുക്ക് വെക്കാൻ പറ്റും.